എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 2020-2021 വർഷത്തിലേക്കുള്ള കേരള ഗവൺമെന്റ് ഐടിയിലേക്കുള്ള അഡ്മിഷന്റെ അവസാന തീയതി നീട്ടിയിരിക്കുകയാണ്. നേരത്തെ ആപ്ലിക്കേഷൻ അയക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 24/9/2020 ആയിരുന്നു. അത് മാറ്റി 30/9/2020 വരെയാണ് അവസാന തീയതി എന്ന് പറയുന്നത്. ഇതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ആ വിവരങ്ങൾ വന്നിട്ടുണ്ട്. സർക്കാർ ഐടികളിലെ പ്രവേശനത്തിന് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള തീയതി ദീർഘിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. മാത്രമല്ല, ഇതിനോടകം അപേക്ഷ സമർപ്പിച്ചവർ നിങ്ങൾക്ക് കിട്ടിയ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ ITAdmission.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് ആവശ്യമുള്ള ട്രേഡുകൾ ഓപ്ഷനുകളായിട്ട് വെക്കാവുന്നതാണ്. DET.kerala.gov.in എന്ന വെബ്സൈറ്റിലുള്ള ലിങ്ക് മുഖേനയും അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കാവുന്നതാണ്. ഇതുവരെ ഗവൺമെന്റ് ഐടിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാത്തവർക്ക് ഇതൊരു സുവർണ അവസരമാണ്. 30/9/2020 വരെയാണ് അവസാന തീയതി എന്ന് പറയുന്നത്. മാത്രമല്ല, ഒരു കാര്യം കൂടി ഓർക്കണം, ഇതുവരെ അപേക്ഷ സമർപ്പിച്ചവർ നിങ്ങൾക്ക് ആവശ്യമുള്ള ട്രേഡുകൾ ഓപ്ഷനുകളായിട്ട് നൽകേണ്ടതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇനി അപേക്ഷ അയക്കുന്നവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്രേഡുള്ള ITI ഫസ്റ്റ് ഓപ്ഷനായിട്ട് വെക്കണം. അതുപോലെ തന്നെ ഇഷ്ടമുള്ള ട്രേഡുകൾ ഫസ്റ്റ് ഓപ്ഷനായിട്ട് വെക്കുക, പരമാവധി ട്രേഡുകൾ ഓപ്ഷനായി ഉൾപ്പെടുത്തുക. എങ്ങനെയാണ് ITI ആപ്ലിക്കേഷൻ അയക്കേണ്ടത് എന്നതിനെപ്പറ്റിയുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, അതിൽ കയറി കണ്ടാൽ മതി. ആപ്ലിക്കേഷൻ അയക്കാനുള്ള ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇടാം. ഇപ്പോൾ ഈ ഒരു സൈറ്റ് മെയിൻ്റെനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 25/9/2020 12:30 PM മുതൽ ഈ ഒരു സൈറ്റ് ഓപ്പൺ ആയിരിക്കുന്നതാണ്. അപ്പോൾ മുതൽ നിങ്ങൾക്ക് പുതിയതായിട്ട് ആപ്ലിക്കേഷൻ അയക്കാനുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ അയക്കാം. ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുകയും ചെയ്യാം. മാത്രമല്ല, ആപ്ലിക്കേഷൻ അയച്ചവർ അവർക്ക് വേണ്ട ട്രേഡ് ഓപ്ഷനുകൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.